Hi guys, welcome to my YouTube channel. In the Malakana Munur Kidilan trap and it's called the fishing pole trap. Other Valare famous at Lore trap and Nana Mikyorku Yore trap Ariam, Pashan Nalum Yore Vidia Chiana, Yore trap Atrakia, beautiful Anna, the execute in the Ridim, Adinda or technique in Valare or exciting Ridilana in the end game Gatakanada. Upon the number black at Arikim Radikim fishing pole trap you see. പിന്നെ ഇവിടെ വൈറ്റ് റോയൽ ലോപ്പസ് ഓപ്പണിംഗ് നടത്തുമ്പോഴായിരിക്കും നമ്മൾ ഫിഷിംഗ് പോൾ ട്രാപ്പിന് പോവുക ഈ റോയൽ ലോപ്പസ് ഓപ്പണിംഗ് ഞാൻ കാണിച്ചു തരാം ഇനീഷ്യലി ഇവിടെ വൈറ്റ് ഓപ്പൺ ചെയ്യുന്നു ദാറ്റ് ഈസ് പോൺ ടു E4 നമ്മൾ റിപ്ലൈ ചെയ്യുന്നു പോൺ ടു E5 അടുത്ത വൈറ്റ് കളിക്കുന്നു നൈറ്റ് ടു F3 നമ്മൾ കളിക്കുന്നു നൈറ്റ് ടു C6 ഇതൊക്കെ ജനറൽ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ് അടുത്ത ബിഷപ്പ് ടു B5 ഈ ഓപ്പണിംഗ് എന്ന് പറയുന്ന എല്ലാ ചെസ് പ്ലെയേഴ്സും യൂഷ്വലി എടുക്കുന്ന ഗെയിം പ്ലേ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത് വൈറ്റിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു മൂവ്മെൻറ്റ് നടത്തുന്നത് അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഒരു മൂവ്മെൻറ്റ് നടത്താനുള്ള പ്രത്യേകതയായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബിഷപ്പ് ഈ നൈറ്റിനെ എടുത്ത് അറ്റാക്ക് ചെയ്യാണ് ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്താൽ ഈ നൈറ്റ് വെച്ചിട്ട് നമ്മുടെ ഈ പോൺ റീക്യാപ്ചർ ചെയ്യും കാരണം നമ്മുടെ ഇപ്പോൾ ഈ നൈറ്റ് ഈ ഒരു പോണിനെ സപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ ആ ഒരു സപ്പോർട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഈ നൈറ്റിന് ഈ ഒരു പോണിനെ റീക്യാപ്ചർ ചെയ്യാൻ പറ്റും അതിനാണ് ഇങ്ങനൊരു മൂവ്മെൻറ്റിന് പോകുന്നത് പക്ഷേ എന്തായാലും നമ്മളിത് മൈൻഡ് ചെയ്യുന്നില്ല ബ്ലാക്ക് സൈഡിൽ നിന്നുള്ള അടുത്ത റിപ്ലൈ എന്ന് പറഞ്ഞാൽ നൈറ്റ് ടു F6 ആണ് നൈറ്റ് ടു F6 കളിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിനി അടുത്ത ഈ പോണിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് വൈറ്റ് ഇവിടെ ക്യാസൽ ചെയ്യുന്നു ദാറ്റ് ഇസ് വൈറ്റ് ഇവിടെ ക്യാസൽ ചെയ്യുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഈ പോൺ വെറുതെ ഇട്ട് തരികയാണെന്ന് പക്ഷേ ഈ ഒരു ക്യാപ്ചറിന് നമ്മൾ പോയി കഴിഞ്ഞാൽ റൂക്കിനെ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടും ദാറ്റ് ഇസ് റൂക്ക് ടു E1 അങ്ങനെ റൂക്ക് ടു E1 എടുത്താൽ നമ്മൾ നൈറ്റിനെ വീണ്ടും മാറ്റേണ്ടി വരും പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ ഈ റൂക്കും ഈ ഒരു നൈറ്റും കൂടെ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും ആ ഒരു പോണിനെ അവർ റീക്യാപ്ചർ ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് പോകുന്നതിന് അർത്ഥമില്ല അപ്പം നമുക്ക് നമ്മളിവിടെ ആക്ച്വലി കളിക്കേണ്ട അടുത്ത മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റിനെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഇടുക ഇതാണ് ഫിഷിംഗ് പോൾ ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത് ദാറ്റ് ഇസ് നൈറ്റ് ടു G4 അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഒബ്വിയസ്ലി ഇവിടെ വൈറ്റിൻ്റെ ഒരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോണിനെ ഫ്രണ്ടിലോട്ട് ഉള്ളതാണ് കാരണം എന്തിനാണെന്ന് വെച്ചാൽ ഈ വൈറ്റിനെ ത്രെറ്റ് ചെയ്ത് ഞാൻ അതാ പറയുന്നത് ഈ വൈറ്റിനെ അധികം ഈ നൈറ്റിനെ അധികം ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഇത് പിന്നെ ഫ്യൂച്ചറിൽ ഒരു ചെക്ക്മേറ്റ് വരാനുള്ളോ അല്ലെങ്കിൽ ക്യൂവിനൊക്കെ എടുത്ത് വെളിയിലോട്ട് കൊണ്ടുവരാനോ അങ്ങനെ ഒരു ത്രെറ്റ് വരും അപ്പോൾ അങ്ങനെ ഒരു ഒബ്വിയസ് റിപ്ലൈ ആണ് വൈറ്റിൻ്റെ അടുത്തു നിന്ന് ഈ പോണിനെ തള്ളുക അപ്പോൾ നമ്മൾ അടുത്ത നൈറ്റിനെ മാറ്റണം പക്ഷേ നമ്മളിവിടെ നൈറ്റിനെ മാറ്റുന്നില്ല അതാണ് ഫിഷിംഗ് പോൾ ട്രാപ്പ് അടുത്ത നമ്മൾ ഈ പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളുന്നത് ദാറ്റ് ഈസ് പോൺ ടു H5 അങ്ങനെ കളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മെയിൻ എയിം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഓടിക്കുക ഈ ഒരു നൈറ്റിനെ ഇവിടെ നിന്ന് ഓടിക്കുക ദാറ്റ് ഇസ് വൈറ്റിൻ്റെ നൈറ്റ് ദാറ്റ് ഇസ് അറ്റ് F3 ആ ഒരു നൈറ്റിനെ നമ്മൾ ഇവിടെ നിന്ന് ഓടിക്കുക അതാണ് നമ്മുടെ മെയിൻ ടെക്നിക് ഫിഷിംഗ് പോൾ ട്രാപ്പിൽ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം ഈ ഒരു പർട്ടിക്കുലർ മൂമെൻറ്റിൽ ഇഫ് വൈറ്റ് ഗോസ് ഫോർ ദ ക്യാപ്ചർ നമുക്ക് വെറുതെ ഒരു പീസ് കിട്ടില്ല അങ്ങനെ നമ്മൾ വൈറ്റ് ആയിട്ട് ഒരു ക്യാപ്ചർ നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അടുത്ത ഈ പോണിനെ വെച്ച് ക്യാപ്ചർ ചെയ്യും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ബ്ലാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ലൈൻ ഓപ്പൺ ആവുകയാണ് ദാറ്റ് ഇസ് റുക്കിൻ്റെ ലൈൻ ഓപ്പൺ ആവുകയാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ ഒരു പോൺ ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം ഈ നൈറ്റ് മാറിയേ പറ്റത്തുള്ളൂ എന്തുകൊണ്ടാണ് നമ്മൾ ഈ നൈറ്റിനെ ഇവിടെ നിന്ന് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ നൈറ്റ് ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും ഗാർഡ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഇസ് H4 H2 ഗാർഡ് ചെയ്യുന്നുണ്ട് ആ ഗാർഡിങ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ നൈറ്റിനെ നമ്മുടെ ഒരു നൈറ്റിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത് എന്ത് ചെയ്യും എന്തായാലും ഒരു പീസ് വൈറ്റിന് കിട്ടി അപ്പോൾ വൈറ്റ് മാറിയേ പറ്റൂ അങ്ങനെ വൈറ്റ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഗുഡ് ബൈ കാരണം ദ ഗെയിം ഇസ് ഓവർ ഇവിടെ നമ്മൾ അടുത്തത് കളിക്കുന്ന ബ്യൂട്ടിഫുൾ മൂവ്മെൻറ്റ് ആൻഡ് അമേസിംഗ് മൂവ്മെൻറ്റ് ദാറ്റ് ഇസ് ക്യൂ ടു H4 ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഈ ഒരു കംപ്ലീറ്റ് ലൈൻ ഒരു ചെക്ക്മേറ്റ് ത്രെട്ടിലാണ് ദ ഓൺലി വേ ഇവിടെ എസ്കേപ്പ് ചെയ്യാന്നുള്ള ഒരു ഒറ്റ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളുക ദാറ്റ് ഇസ് പോൺ ടു F3 കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് കിട്ടും കിങ്ങിന് എസ്കേപ്പ് ചെയ്ത് പോകാൻ അപ്പോൾ പക്ഷേ അടുത്ത മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവനേക്കാട്ടിലും ബുദ്ധിപരമായിട്ടുള്ള നല്ല രീതിയിലാണ് കളിക്കുന്നത് അടുത്ത നമ്മൾ പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളും ദാറ്റ് ഇസ് പോൺ ടു G3 ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഏരിയ ക്ലോസ്ഡ് ആയി ആൻഡ് നെക്സ്റ്റ് മൂവ്മെൻറ്റ് വൈറ്റ് എന്ത് കളിച്ചാലും ദ ഓൺലി വേ വി ആർ ഗോയിങ് ടു വിൻ ഇസ് ത്രൂ ചെക്ക്മേറ്റ് ദാറ്റ്സ് ഫിനിഷ്ഡ് ദ ഗെയിം ഇസ് ഓവർ ദ ഓൺലി വേ ഹി ക്യാൻ വെച്ചാൽ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വൈറ്റിന് ഇവിടെ നമുക്ക് പ്രൊലോങ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു വഴിയില്ല എന്ത് എടുത്താലും ഇവിടെ ഒരു കളി നടക്കത്തില്ല അപ്പോൾ അതാണ് ഫിഷിംഗ് പോൾ ട്രാപ്പ് ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ് പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു ട്രാപ്പ് കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം ആക്ച്വൽ ഫിഷിംഗ് പോൾ ട്രാപ്പ് ഈ ഒരു വേരിയേഷനാണ് ഇവിടെ വേറൊരു ട്രാപ്പ് കൂടെ ഉണ്ട് ആക്ച്വലി ഈ സമയത്ത് നമ്മൾ ഈ പോണിനെ വൈറ്റിനെ തള്ളുന്നതിന് പകരം ഇവിടെ ചിലപ്പം ചില പ്ലെയേഴ്സ് റൂക്കിനെ എടുത്തിട്ട് ഈ ഒരു ലൈനിലോട്ട് ഇടും ദാറ്റ് ഇസ് റൂക്ക് ടു E1 അങ്ങനെ കളിച്ചാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പോണിനെ
വൈറ്റ് സപ്പോർട്ട് ചെയ്യണം, ജസ്റ്റ് ഫോർ സപ്പോർട്ട് ബേസിസ്, അത്രേ ഉള്ളൂ. പക്ഷേ നമുക്കിവിടെ വേറൊരു സെറ്ററാപ്പ് സെറ്റ് ചെയ്യാം, നമ്മൾ ബിഷപ്പിനെ എടുത്തിട്ട് സി ഫൈലോട്ട് പ്ലേ ചെയ്യുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഈ റുക്ക് ഈ ലൈനിൽ നിന്ന് മാറിയത് കൊണ്ട് നമ്മുടെ ബിഷപ്പും നൈറ്റും കൂടെ ഈ ഒരു പൊസിഷൻ എയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഷപ്പിനെ വെച്ച് വെട്ടി ഒരു ചെക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റുക്കിനെ ഗ്രാബ് ചെയ്യാം. അതാണ് നമ്മുടെ ഈ ഐഡിയ. പക്ഷേ ഇത് ആക്ച്വലി നമ്മൾ പറയുന്ന പോലെ ഈ ഒരു ലൈൻ ഡയഗണൽ വൈറ്റ് ക്ലോസ് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളുന്നത്, ജസ്റ്റ് പോൺ ടു ഡി ഫോർ, അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അടുത്ത നൈറ്റിനെ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യും. നൈറ്റിനെ വെച്ച് ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഇപ്പോൾ ഈ നൈറ്റ് ഈ ഒരു ബിഷപ്പിനെ ത്രെട്ട് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ കാര്യം ഈ ഒരു നൈറ്റിനെ ത്രെട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ വൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റിനിപ്പോൾ ഒരു പീസ് വെറുതെ കിട്ടുന്ന പോലെയാണ്. അപ്പോൾ എന്ത് ചെയ്യും, വൈറ്റ് ഇവിടെ ഈ ഒരു ക്യാപ്ചറിന് പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ക്യൂവിൻ്റെ ഫയൽ ഓപ്പണായി, നമ്മുടെ അടുത്ത വൈറ്റിനൊരു നൈറ്റിനൊരു ത്രെട്ടാണ്. അതുപോലെ നമുക്കിപ്പോൾ ഈ ഒരു ക്യാപ്ചറിന് പോകാനും പറ്റത്തില്ല, ബിഷപ്പോ പോകണമെന്ന് വെച്ചിട്ട് നമ്മൾ എന്തായാലും ഒരു പീസ് ഷുവർ ഷോട്ട് പോകും. അപ്പം നമ്മൾ അടുത്ത ഒരു അമേസിങ് മൊമെൻ്റ് ഇവിടെ കളിക്കുന്നു, വീണ്ടും ക്യൂവിനെ എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തു, ദാറ്റ് ഇസ് ക്യൂ ടു എച്ച് ഫോർ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, മൂന്ന് അറ്റാക്സ് ആണുള്ളത്. ഒന്ന്, ഇവിടെ ഒരു അറ്റാക്ക് ക്യൂവിൻ വഴി, അതുപോലെ നൈറ്റ് വഴി. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു ചെക്ക് മേറ്റ്, ബിക്കോസ് നൈറ്റ് ക്യൂവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂന്ന് അറ്റാക്സ് ഇവിടെ വരികയാണ്. ഫൈനലി നമ്മൾ ഇതിൻ്റെ ഒരു എൻഡ് ഗെയിമിലോട്ട് പോകുമ്പോൾ എന്തായാലും വൈറ്റിന് വളരെ ഒരു മേജർ ലോസ് തന്നെയാണ് സംഭവിക്കുന്നത്. ബ്ലാക്ക് ഇവിടെ സുഖമായിട്ട് ജയിക്കും, കാരണം ഇഷ്ടംപോലെ ത്രെഡ്സ് ഉണ്ട്. പിന്നെ എല്ലാം കൂടെ വൈറ്റിന് കവറപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഫിഷിംഗ് ബോൾ ട്രാപ്പിൻ്റെ വിജയവും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്തൊരു ചെസ് വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ടിൽ ദെൻ, ബൈ.